കാസർഗോഡ് അല്ലെങ്കിലും വേണ്ട, നമ്മൾ പറയുകയാണ് കാസർഗോഡ്. കാസർഗോഡേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതലായി കാണാനുള്ളത്? അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്ത് നിന്നോ മറ്റു ജില്ലയിൽ നിന്നോ ടൂറിസത്തിന്റെ ആവശ്യമായി ആണ് നിങ്ങൾ കാസർഗോഡേക്ക് സഞ്ചരിക്കുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ ഉള്ളത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒട്ടും ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കുന്നു. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം സപ്തഭാഷാ സംഗമ ഭൂമി, ദ ലാൻഡ് ഓഫ് സെവൻ ലാംഗ്വേജസ്. കാസർഗോഡിനെ പറ്റിയാണ്. ഒരു ചെറിയ കൊച്ചു ജില്ലയാണ്, ഒരുപാട് കാര്യങ്ങളൊന്നും കാണാനില്ല. എന്നാൽ പോലും കാണാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിലപ്പെട്ടതാണ്, തീർച്ചയായും കണ്ടു മടങ്ങേണ്ടതാണ്. ദ കൾച്ചേഴ്സ്, ദ ലാംഗ്വേജസ്, അല്ലെങ്കിൽ ഇതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, ചില ടൂറിസ്റ്റ് ലൊക്കേഷനെ പറ്റി മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യമേ പറയാം, റാണിപുരം എന്നുള്ളതാണ്, ദ ഊട്ടി ഓഫ് കേരള. ഒരു മൗണ്ടൈൻ ഏരിയ ആണ്. കാസർഗോഡ് വന്നാൽ ഒട്ടും മിസ്സാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. ഹൈക്കിംഗ് ഏരിയ ആണ്. ഏകദേശം നല്ല ആൾട്ടിറ്റ്യൂഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മൗണ്ടൈൻ ഏരിയ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെ 8 മണിക്ക് മാത്രമാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. അതിന് മുമ്പ് വന്ന് സൺറൈസോ അല്ലെങ്കിൽ ക്ലൗഡ് ബെഡ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല എന്നുള്ളതും, വൈകുന്നേരം 3:30 ആകുമ്പോൾ തന്നെ ഗേറ്റ് അവർ ക്ലോസ് ചെയ്യുന്നുണ്ട്. 5 മണിയാണ് ലാസ്റ്റ് ടൈം നമ്മൾ തിരിച്ച് എത്തേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമതായി പറയുകയാണെങ്കിൽ നമ്മളുടെ സ്വന്തം മാലിക് ദിനാർ മോസ്ക് ആണ്. ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ഓൾഡസ്റ്റ് മസ്ജിദ് ആണ് മാലിക് ദിനാർ മോസ്ക് എന്നുള്ളത്. മൂന്നാമതായി പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ട ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ബേക്കൽ ഫോർട്ട്. അതെ, 1650 AD ശിവനായിക് പണി കഴിപ്പിച്ച മനോഹരമായ ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ ഫോർട്ട് ഈ കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വന്നാൽ തീർച്ചയായും കാണേണ്ട ഒരുപാട് ചരിത്രങ്ങൾ മറഞ്ഞു കിടക്കുന്ന, അതുപോലെ തന്നെ അതിൻ്റെ വാച്ച് ടവറിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും അറേബ്യൻ സീയുടെ മനോഹരമായ ഒരു വ്യൂ കൂടി നമുക്ക് ബേക്കൽ ഫോർട്ടിൽ എത്തിയാൽ കാണാൻ പറ്റും എന്നുള്ളത് കൂടിയാണ്. നാലാമതായി പറയുകയാണെങ്കിൽ അനന്ത പത്മനാഭ സ്വാമി ടെമ്പിൾ, അല്ലെങ്കിൽ അനന്തപുര ലേക്ക് ടെമ്പിൾ. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ടെമ്പിൾ അതിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്നു. എത്രയോ മനോഹരമായ കാഴ്ചയാണ്. ഒരുപാട് നേരം അവിടെ പോയി ഇരിക്കാനും ചെലവഴിക്കാനും വളരെയധികം സുഖമായ ഒരു സംഭവമായിരിക്കാം. പിന്നീട് പറയുകയാണെങ്കിൽ ചന്ദ്രഗിരി ഫോർട്ട് ഇവിടെയാണ്, ചെമ്പരിക്ക ബീച്ച് ഇവിടെയാണ്, അതുപോലെ തന്നെ പൊവ്വൽ ഫോർട്ട് ഇവിടെയാണ്, അതുപോലെ തന്നെ മായ്പാടി പാലസ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നീലേശ്വരം ചെന്ന് എത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് ബാക്ക് വാട്ടർ അല്ലെങ്കിൽ ഹൗസ് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ആയി. ഒരു കൊച്ചു ജില്ലയാണ് കാസർഗോഡ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഒന്നും പോവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റുന്ന മറ്റു ടൂറിസ്റ്റ് സ്പോട്ട് കാസർഗോഡ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. വി ക്യാൻ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ അബൌട്ട് കണ്ണൂർ ആൻഡ് ബൈ ബൈ, ടേക്ക് കെയർ.